ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര. ഒരുപാട് അമർത്തി തേച്ച് കഴിഞ്ഞാൽ കുറച്ച് ദോഷവശങ്ങളുണ്ടെന്നുള്ള ഞാൻ കഴിഞ്ഞ എൻ്റെ ബ്രഷിംഗ് ടെക്നിക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര ഡീറ്റെയിൽ ആയി അതിൽ പറയാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അത് ഓവർകം ചെയ്യാൻ ഒരു ടിപ്പ് കൂടിയുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. യൂസ്ഫുള്ളായി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് അമർത്തി പല്ലുകൾ ഇതുപോലെ വൃത്തിയാക്കിയാൽ മാത്രമേ പല്ലുകൾ വൃത്തിയാകുള്ളൂ എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ഇങ്ങനെ ഒരുപാട് അമർത്തി പല്ലുകൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ മോണ ഉണ്ടല്ലോ, പല്ലിനോട് ചേർന്നിട്ടുള്ള ഈ മോണഭാഗം, ഈ മോണ ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ പല്ലിൻ്റെ വേര് ഭാഗം എക്സ്പോസ് ആവുകയും ചെയ്യും. ഈ ബ്രൗൺ കളറിൽ കാണുന്ന വേർ ഭാഗം എക്സ്പോസ് ആവുന്നു. ഇങ്ങനെ എക്സ്പോസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ തണുത്തതായാലും ചൂടുള്ളതായാലും നമുക്ക് കടിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ പല്ലിൽ പുളിപ്പ് അനുഭവപ്പെടുന്നു. അത് മാത്രമല്ല ഉണ്ടാവുക, ഇങ്ങനെ അമർത്തി പല്ലുകൾ വൃത്തിയാക്കുന്നവരിൽ പല്ലിൻ്റെ മോണയോട് ചേർന്നിട്ടുള്ള ഭാഗത്തായിട്ട് ഒരു ചെറിയ കുഴി പോലെ ഫോം ആവുന്നു. ആ കുഴി പൾപ്പ് വരയ്ക്ക് എത്തണം, അത്രയും ഡീപ്പായിട്ട് വരെ പോകുന്നു ഇങ്ങനെ അമർത്തി തേക്കുന്നത് കാരണം. ഓക്കെ, അങ്ങനെ പൾപ്പ് വരെ എത്തിക്കഴിഞ്ഞ് പിന്നെ വേറെ ഒരു വഴിയില്ല, അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വരെ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മളായിട്ട് തന്നെ പല്ലുകൾ വൃത്തിയാക്കിയിട്ട് കേടുവരുത്തുകയാണ് ചെയ്യുന്നത്. പല്ലുകൾ വളരെയധികം ഡെലിക്കേറ്റാണ്, പെട്ടെന്ന് തന്നെ തേഞ്ഞു പോകുന്നവയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്താ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. പൊതുവെ നമ്മളെല്ലാം ബ്രഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പിടിക്കാറുള്ളത്? ബ്രഷ് ഇങ്ങനെ, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പിടിക്കാറുള്ളത് അല്ലേ. ഇതാണ് പാലം ഗ്രിപ്പ് എന്ന് പറയുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കയ്യിലുള്ള ഫോഴ്സ് ഫുള്ളും ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നല്ല ശക്തിയിൽ അങ്ങനെ ബ്രഷ് ചെയ്യുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാണ്ട് ഇതുപോലെ പെൻ ഗ്രിപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് നോക്കൂ. ഒരുപാട് ഫോഴ്സ് ഒരിക്കലും നമുക്ക് ഈ പല്ലുകൾക്ക് കൊടുക്കാനാവുന്നതല്ല, അതാണ് നമുക്ക് വേണ്ടത്. ഇത്രയധികം ഫോഴ്സ് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഇത്രയധികം ഫോഴ്സ് നമുക്ക് ബ്രഷ് ചെയ്യാൻ ആവശ്യമില്ല. ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഫിംഗർ ടിപ്പുകളിൽ വെച്ച് പിടിച്ചിട്ട് ബ്രഷ് ചെയ്യുക. ഓക്കെ, എങ്ങനെ ബ്രഷ് ചെയ്യണമെന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അത് ആ വീഡിയോ കൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിലും ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.